എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പ് എങ്ങനെ ഹാക്ക് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ആക്കി മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയും നിങ്ങൾക്ക് അപ്പം തന്നെ വാച്ചുവാൻ സാധിക്കും. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇത് ടെക് പരമായിട്ടുള്ള കാര്യങ്ങളെ, പുതിയ പുതിയ ആപ്ലിക്കേഷനുകളെ, അങ്ങനെയുള്ള ചെറിയ വീഡിയോസ് ആണ്. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് ഐഫോൺ ഫ്രീ ആയിട്ട് തരാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു റാൻഡം ആയിട്ട് ഒരു മെസ്സേജ് വരും. അതിന്റെ തൊട്ട് താഴെ ഒരു ലിങ്കും കാണും, ഒരു ബ്ലൂ കളർ ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഐഫോൺ ഇന്ന ലഭിക്കുക, അല്ലെ സാംസങ്ങിന്റെ ഫോൺ ലഭിക്കും എന്നൊക്കെ പറയും. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും നേരെ ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യും. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ഒരു ഈ ഒരു അതിനകത്ത് മെമ്പർഷിപ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ അതിന് ഫസ്റ്റ് നമ്മുടെ പേര് ചോദിക്കും, അതിന്റെ തൊട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ഇത് രണ്ടും അടിച്ച ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവരടുത്ത് ചോദിക്കുന്നത് ഒ ടി പി ആയിരിക്കും. ഒ ടി പി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ വെബ് ബ്രൗസറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ആ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിരിക്കും. പക്ഷെ അതല്ല, ആ ഒ ടി പി എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ അവരൊരു മറ്റൊരു ഫോണിൽ നിന്നും നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ അടിച്ചിട്ട് ഒരു വാട്സപ്പിന്റെ ഒ ടി പി ആയിരിക്കാൻ വരുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത് അടിക്കുകയും അവർക്ക് ആ ഒ ടി പി വെച്ചുകൊണ്ട് ആ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾക്കായി ആ നമ്മുടെ നമ്പരും നമ്മുടെ ഡീറ്റെയിൽസുകളും നമ്മുടെ പല പല ഡീറ്റെയിൽസുകളും ചോദിച്ച് നമുക്ക് അവർക്ക് പല കമ്പനികൾക്കും വിറ്റ് അവർക്ക് കാശാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് അത് കഴിഞ്ഞ കംഗ്രലേഷൻ നിങ്ങൾക്ക് വിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിത് ഈ സമ്മാനം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 ഗ്രൂപ്പിലേക്ക് അയക്കുക, അല്ലെങ്കിൽ 10 ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ അയക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും വീണ്ടും ഇതാക്കുക. അപ്പൊ നമ്മൾ കേൾക്കുന്ന പാടെ തന്നെ നമ്മൾ നേരെ 10 ഫ്രണ്ട്സിലേക്ക് അല്ലെ 10 ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യും. അതുപോലെ അങ്ങനെ ആ ലിങ്ക് ഒരുപാട് ഒരുപാട് ആളിലേക്ക് എത്തുകയും അങ്ങനെ പല ആൾക്കാരുടെയും വാട്സപ്പ് ഒരു ഈ ഒരു രീതിയിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ആൾക്കാരുടെയും ഡീറ്റെയിൽസുകൾ അവരുടെ വെബ്സൈറ്റിലേക്ക്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവർക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അവരത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ആധാർ കാർഡിന്റെ കാര്യം കൊടുക്കുകയാണെങ്കിൽ അതെ, എല്ലാ കാര്യങ്ങളിലും അവരുടെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിരിക്കും. അവർ പറ്റും പല കമ്പനികൾക്കും വിറ്റ് കാശാക്കാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനൊക്കെ ഒത്തിരി മാർക്കറ്റിൽ ഭയങ്കര പൈസയാണ് നമുക്ക് കിട്ടുന്നത്, കൊടുക്കുന്നത് ഇതുപോലുള്ള വെബ്സൈറ്റുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വിധത്തിൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതുപോലെ ലിങ്കുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുക എന്നല്ലത്. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഒരു കാര്യമാണ് വെബ് ബ്രൗസർ ലിങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ലാപ്ടോപ്പിലോട്ടൊക്കെ നമ്മുടെ വാട്സാപ്പിനെയൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു ക്യു ആർ കോഡ് പോലെ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഉണ്ട്, വെബ് ലിങ്ക് എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സാപ്പിനകത്ത് കാണാം. ഇതൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത ശേഷം നമ്മുടെ വാട്സപ്പ് നമുക്ക് മറ്റൊരു ഫോണിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ നിലവിൽ വെച്ച് 4 ഫോണിലൊക്കെ കണക്ട് ചെയ്യാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ക്യു ആർ കോഡ് പോലത്തെ അത് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് നമ്മുടെ വാട്സപ്പിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിവതും നമ്മുടെ വാട്സപ്പിലെ ക്യു ആർ കോഡുകളൊന്നും വെബ് വെബ് വെബിലോട്ട് കണക്ട് ചെയ്യാനുള്ള ക്യു ആർ കോഡൊന്നും കഴിവതും മറ്റുള്ളവരിലേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് വാട്സപ്പ് ഒരു വിധത്തിൽ തന്നെ ഹാക്ക് ആക്കാതെ സൂക്ഷിക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു കോൺ വഴിയുണ്ട്. വാട്സപ്പിനകത്ത് ചെന്ന് ഏറ്റവും മുകളിലത്തെ 3 ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിൽ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് ഏറ്റവും തൊട്ട് താഴെ 2-സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് താഴെ കാണിക്കുക, എനേബിൾ എന്ന് പറയുന്നത്. അത് എനേബിൾ കൊടുക്കുക, നിങ്ങളൊരു 4-അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യുക, അത് വീണ്ടും റീ ആയിട്ട് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് തൊട്ട് അതിന്റെ മുകളിൽ കാണിക്കുക നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറയും. പല അതിന്റെ മുകളിലൊരു സ്കിപ്പും കാണിക്കുക. പലപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ ഇമെയിൽ ഐ ഡിയും കൂടെ ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ പാസ്വേഡ് മറന്നു പോകുകയാണെങ്കിൽ ഫോർഗോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഇമെയിലേക്ക് ഒ ടി പി പോവുകയും അതിലൂടെ നമ്മുടെ ഈ അടിക്കുന്ന പിൻ ഈ 2-സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരു നിങ്ങളുടെ വാട്സപ്പ് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കും. കാരണം അവർക്ക് ഒ ടി പി കിട്ടിയാൽ മാത്രം പോരാ, ഈ 4-അക്ക പിന്നും കൂടെ അടിച്ചാൽ മാത്രമേ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് സുരക്ഷിതമാക്കാം. കഴിവതും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അറിയാമല്ലാത്ത ഒരുപാട് പേരുകളുണ്ട്. ഇനി ഫേസ്ബുക്കിൽ എങ്ങനെ ഹാക്ക് ചെയ്യാം,
അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇനി വരാൻ പോകുന്നു. അപ്പൊ അതുപോലെ വാട്സപ്പിലെ ഒത്തിരി ചീറ്റിംഗ് ആയിട്ടുള്ള കോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇപ്പോഴും ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്